എന്നും എന്നെ കുഴക്കിയിട്ടുള്ള ഈശോയുടെ അനുശാസനമാണ് വ്യഭിചാരത്തെ കുറിച്ചിട്ടുള്ളത്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, അൽമായ സുവിശേഷ പ്രസംഗം. അതിൽ ഇന്ന് രാവിലെ ഞാൻ വായിച്ച മരിയ റാൻസം എന്ന സഹോദരിയുടെ ഒരു റിഫ്ലക്ഷൻ, അതാണ് എനിക്ക് പുതിയൊരു സ്പാർക്ക് തന്നത്. ഈശോ ഈ വ്യഭിചാരത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ പശ്ചാത്തലം 5:20-ലാണ്. അത് പൊതുവായ ഒരു ക്യാൻവാസാണ്. അതായത് ഈശോ പറയുന്നു, നിങ്ങളുടെ നീതി അഥവാ ധാർമ്മികത പരിസയരുടെയും നിയമജ്ഞരുടെയും നീതിയെ ധാർമ്മികതയെ അതിലംഘിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ധാർമ്മികതയ്ക്കപ്പുറത്തേക്ക് പോകുന്ന പുതിയ ധാർമ്മികത, ദൈവരാജ്യത്തിൻ്റെ ധാർമ്മികതയാണ് ഈശോ പഠിപ്പിക്കുന്നത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് കൽപ്പനയാണ്. എന്നാൽ ഞാൻ പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ആസക്തി, കാമാസക്തി, എന്താണത്? പ്രേമമില്ലാത്ത അവസ്ഥയാണിത്, സ്നേഹമില്ലാത്ത അവസ്ഥയാണിത്. അങ്ങനെയെങ്കിൽ പ്രേമമില്ലാതെയുള്ള നോട്ടം, പ്രേമമില്ലാതെയുള്ള വാക്ക് സംസാരം, പ്രേമം സ്നേഹമില്ലാതെയുള്ള ഭോഗം, അത് വ്യഭിചാരമാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഈശോ പറയുന്ന വാചകമുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ എന്ന് പറഞ്ഞ് വ്യഭിചാരം ചെയ്യാത്തവരെ കല്ലെറിയട്ടെ, അവരെല്ലാവരും കല്ല് ഇടുക. അർത്ഥം എന്താണ്? വ്യഭിചാരം ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. നമ്മുടെ ഇന്നത്തെ സമൂഹത്തെക്കാളും വളരെയേറെ കൂടുതൽ പുരുഷ മേധാവിത്വം നിറഞ്ഞ സമൂഹത്തിലാണ് ഈശോ ഇത് പറയുന്നതെന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ ഈശോ സ്ത്രീയുടെ പക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഈ പ്രേമമില്ലാതെയുള്ള നോട്ടവും പ്രേമമില്ലാതെയുള്ള സംസാരവും പ്രേമമില്ലാതെയുള്ള സ്പർശനവും, ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് സ്ത്രീയാണ്. ഒന്നോർത്താൽ ഇത്രയധികം സ്ത്രീയെയും പെൺമനസ്സിനെയും പെണ്ണുങ്ങളുടെ ആത്മാഭിമാനത്തെയും തിരിച്ചറിഞ്ഞ ഗുരു വേറെ ആരുണ്ട്? ഫ്രാൻസിസ് മാർപ്പാപ്പ ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി എന്ന തൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം അർജൻറ്റീനയായിരിക്കുമ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി. അവിടെ വച്ച് ഒരു ചെറുപ്പക്കാരിയെ കണ്ടുമുട്ടി. അവൾ വീട്ടിലെ മൂത്തവളായിരുന്നു. അപ്പൻ മരിച്ചു പോയപ്പോൾ, കുടുംബം പുലർത്താനായിട്ട് മറ്റു ജോലിയൊന്നും കിട്ടാതായപ്പോൾ വേശ്യാവൃത്തിക്ക് പോയി. ഒരിക്കൽ പട്ടണത്തിൽ നിന്ന് ഒരു കസ്റ്റമർ വന്നു. അവളോട് ചോദിച്ചു, നീ എൻ്റെ കൂടെ പോയിരുന്നോ? അവൾ സമ്മതിച്ചു. ഇത്രയും കേട്ടപ്പോൾ പാപ്പ രണ്ട് ചോദ്യം ചോദിച്ചു. ഒന്ന്, ആ കസ്റ്റമറുടെ പ്രായം എത്രയാണ്? വൃദ്ധനായ ഒരു മനുഷ്യൻ അവളുടെ സൗന്ദര്യത്തെ ചൂഷണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്ന് എനിക്കുണ്ടായിരുന്നു, അതാ പാപ്പ എഴുതുന്നത്. ചെറുപ്പക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ പാപ്പായ്ക്ക് സന്തോഷമായി. അടുത്ത ചോദ്യം, നീ അയാളെ വിവാഹം കഴിക്കുമോ? അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെ തന്നെയാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ അത് ചോദിച്ച് ആദ്യമേ അയാളെ ഭയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തിരിച്ചറിയേണ്ടത് പ്രേമമില്ലാതെയുള്ള നോട്ടം, പ്രേമമില്ലാതെയുള്ള സംസാരം, പ്രേമം ഇല്ലാതെയുള്ള സ്പർശനം, സ്നേഹമില്ലാതെയുള്ള വേഴ്ച, അതാണ് വ്യഭിചാരം.